ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു ചെറിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ പാഠഭാഗങ്ങൾ ആരംഭിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് ഈശോയുടെ മുന്നിലായിരിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക സർവേശ്വര അങ്ങയുടെ മഹനീയമായ നാമത്തിന് എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. പുനതമ്പുരാനെ, അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തെ ഓർത്ത് ഞങ്ങളങ്ങെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈശോനാഥ, അങ്ങയുടെ തിരുഹൃദയ സവിധയെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും, അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും, അവരുടെ ഭവനവും ഭവനത്തിലുള്ള എല്ലാവരെയും അങ്ങയുടെ തിരുഹൃദയ സവിധയെ അണയ്ക്കുന്നു. ഈശോനാഥ, കത്ത് പരിപാലിക്കണമേ. അങ്ങയുടെ കൃപ വര കടാക്ഷങ്ങൾ അവരിലേക്ക് അങ്ങ് ധാരാളമായിട്ട് ചൊരിയണമേ. അങ്ങനെ നിരന്തരമായ സാന്നിധ്യം സാമീപ്യം എന്നും കുഞ്ഞുങ്ങളിലുണ്ടാവണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും പരിപാലിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിമേ സ്തുതി കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കൾക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട്, മാസ്ക് ധരിച്ചുകൊണ്ട്, സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട്, ഒത്തിരി കൂട്ടായ്മകളൊന്നും പങ്കെടുക്കാതെ നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ വസിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ സ്കൂളുകളിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി സൺഡേ സ്കൂളിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ വരുന്നത്. നമുക്കറിയാം, ഏഴാം ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്, നമുക്കറിയാം, ഒന്നാം ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് പത്ത് കൽപ്പനകളാണ്. തമ്പുരാൻ നമുക്ക് നൽകിയ പത്ത് കൽപ്പനകൾ ഓരോന്നിനെയും പ്രത്യേകം പ്രത്യേകമായിട്ട് എടുത്ത് വിചിന്തനം ചെയ്യുകയാണ് നമ്മൾ ഏഴാം ക്ലാസ്സിൽ ചെയ്യുന്നത്. ഒന്നാമത്തെ കൽപ്പനയായ നിന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന കൽപ്പനയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ കൽപ്പനകൾ പഠിച്ചു, പത്ത് കൽപ്പനകൾ പഠിച്ചു. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് കുമ്പസാരിക്കുന്നതിന് മുമ്പ് വിശുദ്ധ കുർബാന സ്വീകരണ അനന്തരം നമ്മൾ നമ്മുടെ ചെറിയ ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ പഠിച്ചതാണ്. തുടർന്ന് അതിനുശേഷം നമ്മൾ ഈ കൽപ്പന രണ്ട് കൽപ്പനകളായിട്ട് സംഗ്രഹിക്കാമെന്ന് നമ്മൾ പഠിച്ചു. പ്രമാണങ്ങളുടെ പ്രാധാന്യം എന്താണെന്നും പ്രമാണങ്ങളുടെ അർത്ഥം എന്താണെന്നും അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടതെന്നും പ്രമാണങ്ങളുടെ പൂർത്തീകരണം എന്താണെന്നും നമ്മുടെ അനുദിന ജീവിത പ്രമാണങ്ങൾ എങ്ങനെയാണ് കടന്നു വരുന്നതെന്നും എല്ലാം നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചു. നമ്മൾ രണ്ടാമത്തെ പാഠത്തിലോട്ട് പോകുമ്പോൾ, ഒരിക്കലും ജെറുസലേം ദേവാലയത്തിൽ ഈശോ ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. വളരെ പേർ അവിടുത്തെ വാക്കുകൾ ശ്രവിച്ചു. ചിലർ ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ഒരു നിയമജ്ഞൻ ഈശോയോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? ഈശോ പ്രതിവചിച്ചു. മർക്കോസ് 12:30 പറയുന്നു, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. നമുക്ക് ദൈവത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചെറിയ പാട്ടിലൂടെ പഠിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാം, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കാം, പൂർണാത്മാവോടെ ദൈവത്തെ സ്നേഹിക്കാം, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കാം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാം, പൂർണാത്മാവോടെ ദൈവത്തെ സ്നേഹിക്കാം, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കാം, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ സ്നേഹിക്കാം. നമുക്ക് ഈ പാട്ട് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ പൊന്നുതമ്പുരാനെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് നമ്മൾ വചനത്തിലൂടെ പഠിക്കുന്നത് പാട്ടിലൂടെ ഹൃദിസ്ഥമാക്കി നമ്മുടെ മറ്റ് കുട്ടികൾക്കുമെല്ലാം പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾ ആ അഞ്ചാം പാഠത്തിൽ നമ്മൾ പഠിച്ചു സീനായ ഉടമ്പടി
ഈജിപ്തിലെ അടിമത്തം ഇവയെല്ലാം സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട്. മോശ കർത്താവിൽ നിന്നും സീനായി മലയിൽ വെച്ച് കൽഫലകങ്ങളിൽ കൽപ്പനകൾ സ്വീകരിച്ച പടമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന് ശേഷം മോശ കൽപ്പനകൾ സ്വീകരിച്ച് കടന്നു വരുന്ന പടം നമുക്ക് കാണാം. കൽപ്പനകൾ സ്വീകരിച്ച് മോശ കടന്നു വരുമ്പോൾ മോശയുടെ മുഖത്തേക്ക് നോക്കുക. മോശ മുഖം ദേഷ്യമാണ് പ്രകടമാകുന്നത്. ഈ ദേഷ്യത്തിനുള്ള കാരണം എന്താണ് നമുക്ക് കാണാം. മോശ ഫലകങ്ങളിലെ കൽപ്പനകളായിട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. കുറേ അധികം നേരമായിട്ടും നാളുകളായിട്ടും മോശയെ കാണാത്തതുകൊണ്ട് അഹ്റോൻ സംഘവും ഒരു നേതാവില്ല എന്നും പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഭാര്യമാരുടെ എല്ലാം സ്വർണവുമെല്ലാം ഉരുക്കി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവമാണെന്ന് പറഞ്ഞ് ആരാധിക്കുന്നതാണ് മോശ കാണുന്നത്. കൽപ്പനകളുമായി ഇറങ്ങി വരുന്ന മോശ കാണുന്നത് ഒന്നാമത്തെ കൽപ്പന ലംഘിക്കുന്ന ജനങ്ങളെയാണ്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് പറയുന്ന ഒന്നാമത്തെ കൽപ്പന ലംഘിക്കുന്നു. അഹ്റോൻ്റെ നേതൃത്വത്തിൽ ജനങ്ങൾ തങ്ങളുടെ ഭാര്യമാരുടെ സ്വർണവും ഉരുപ്പടികളും എല്ലാം ഉരുക്കിയെടുത്ത് ഒരു കാളയെ ഉണ്ടാക്കി, ഞങ്ങൾക്ക് നേതൃത്വമില്ല, ഞങ്ങളെ നയിക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞൊരു കാളയെ ഉണ്ടാക്കി കാളയെ ദൈവമായിട്ട് ആരാധിക്കുന്ന കാഴ്ചയും കണ്ടാണ് മോശ കടന്നു വരുന്നത്. നമുക്ക് അടുത്ത ചിത്രത്തിലോട്ട് പോകാം. ഒന്നാമത്തെ കൽപ്പന ലംഘിക്കുന്ന കാഴ്ച കണ്ട മോശ തൻ്റെ കയ്യിലിരുന്ന കൽഫലകങ്ങൾ ഉള്ള കൽഫലകങ്ങൾ നിലത്ത് എറിഞ്ഞുടയ്ക്കുന്ന ചിത്രമാണ് നമ്മളീ കാണുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പുറപ്പാട് 20:2-3 അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഇതും നമ്മൾ നേരത്തെ വായിച്ച മർക്കോസ് 12:30 നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. നമ്മൾ ഒന്നാം പ്രമാണത്തിന് പ്രമാണം പഠിച്ചു. ഇനി ഒന്നാം പ്രമാണത്തിന് എതിരായിട്ടുള്ള തിന്മകളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഏകദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ, അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും ആരാധിക്കരുത് എന്നതാണ് ഈ കൽപ്പനയുടെ സാരം. സർവശക്തനും സ്നേഹനിധിയുമായ ദൈവത്തെ അംഗീകരിക്കാതെയും അവിടുത്തെ പരിപാലനയിൽ ആശ്രയിക്കാതെയും ജീവിക്കുന്നവർ ഒന്നാം കൽപ്പന ലംഘിക്കുന്നു. നമുക്ക് ഈ ഇതിനെതിരെയുള്ള തിന്മകളിലേക്ക് വരാം. നിരീശ്വരവാദം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണെന്ന്. ഈശോ ഇല്ല, ദൈവമില്ല, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ കളയുകയോ നിഷേധിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള ഭാവം. ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. നമ്മുടെ തന്നെ കൂട്ടുകാർ, നിങ്ങളുടെ തന്നെ കൂട്ടുകാർ പലരും പള്ളിയിൽ പോകാത്തവരും അമ്പലത്തിൽ പോകാത്തവരൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം അത്. പിന്നെ നിരീശ്വരവാദം ഉള്ള പ്രസ്ഥാനങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിരീശ്വരവാദം ഉള്ള പ്രസ്ഥാനങ്ങളിൽ ചെന്ന് പെടാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നിരീശ്വരവാദമുണ്ട്. അത് അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ആവേശമായിരിക്കും, ആദ്യമതും അങ്ങനെയൊക്കെ ചെല്ലാനൊക്കെ തോന്നും, പക്ഷേ പിന്നെ നമ്മൾ അതിനകത്ത് പെട്ടുപോകും. അപ്പോൾ ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് കൂടുകയോ അവരോടൊത്ത് കൂട്ടം കൂടുകയോ അവരുടെ ആ സംഘങ്ങളിൽ ചെന്ന് പെടുകയോ ചെയ്യാതെ ശ്രദ്ധിക്കുവാനായിട്ട് പ്രിയപ്പെട്ട മക്കൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ സൃഷ്ടാവായ ദൈവത്തിന് പകരം ദൈവം സൃഷ്ടിച്ച വസ്തുക്കളെയോ വ്യക്തികളെയോ ദൈവമായി കണ്ട് ആരാധിക്കുക, ദൈവത്തെ പോലെ ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. സൃഷ്ടാവായ ദൈവം സൃഷ്ടിച്ച വസ്തുക്കളെയോ വ്യക്തികളെയോ ദൈവമായി കണ്ട് ആരാധിക്കുക. അപ്പോൾ ആരാ സൃഷ്ടിച്ച ആളാരാ? ദൈവം. ദൈവം തന്നെ സൃഷ്ടിച്ചതാണെങ്കിലും ആ എന്നിട്ട് ദൈവത്തെ ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വസ്തുക്കളെ വ്യക്തികളെ ആരാധിക്കുക. നമുക്ക് നമ്മളിൽ പലരും ആരാധിക്കുന്നത്, ആരാധന നമുക്ക് പോകുന്നത് പലരിലും സിനിമാ നടന്മാരിലേക്ക്, മമ്മൂട്ടി, മോഹൻലാൽ, അല്ലെങ്കിൽ ഫുട്ബോൾ ഇതിഹാസങ്ങളായ മെസ്സി അങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ക്രിക്കറ്റ് താരങ്ങളായ കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനെ. പിന്നെ നമ്മൾക്ക് ആരാധന വേറെ പോകുന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയ നേതാക്കന്മാരിലേക്ക് ആരാധന പോകും, വലിയ വലിയ പ്രശസ്തരായ ഗായകരിലേക്ക് നമുക്ക് ആരാധന പോകും. പിന്നെ വേറെ തലങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തോന്നുന്നു സമ്പത്ത്. സമ്പത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സമ്പത്ത്, ഈ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് തോന്നുന്നത് സ്വർണം ഏറ്റവും കൂടുതൽ ആവശ്യം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ആഹാരം, വസ്ത്രങ്ങളെ, അങ്ങനെ പലർക്കും പല രീതിയിലാണ് ആരാധന തോന്നുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ആരാധനയൊക്കെ അർഹപ്പെട്ടത് ആരാധനയ്ക്ക് അർഹനായിട്ടുള്ള ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് വരുന്ന സർവശക്തനായ തമ്പുരാൻ. തമ്പുരാനെ മാത്രം ആരാധിക്കുക. ഇവിടെ നമ്മളൊരു ചിത്രം കാണിച്ചു തരാം. പിശാച് ഒരിക്കൽ ഈശോയോട് നിലത്ത് വീണ് തന്നെ ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈശോ കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മത്തായി 4:8-10 വാക്യങ്ങൾ നമ്മൾ ഇപ്പോൾ വായിച്ച വചനം
അതിൻ്റെ ചിത്രാവിഷ്കാരമാണ്. ദൈവാരാധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഈശോ ഇതിലൂടെ മനസ്സിലാക്കി തരുന്നതാണ്. സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വസ്തുക്കളെയോ ദൈവം തന്നെ സൃഷ്ടിച്ച വസ്തുക്കളെയോ വ്യക്തികളെയോ ആരാധിക്കാതെ, താരാരാധന നടത്താതെ, തമ്പുരാനെ മാത്രം ആരാധിച്ചുകൊണ്ട്, തമ്പുരാനിൽ സമസ്തവും അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതത്തിനാണ് ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് മന്ത്രവാദം എന്ന ഒന്നാം പ്രമാണത്തിനെതിരെ അതിന്മേലേക്ക് പോകാം. ദുഷ്ടശക്തികളെ ആശ്രയിച്ച് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാനോ മറ്റുള്ളവർക്ക് നാശം വരുത്താനോ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗം തുടങ്ങിയവ. നന്മ മാത്രമായ ദൈവത്തിനെതിരെ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മയാണ് ഈ മന്ത്രവാദം. ഇനി അന്ധവിശ്വാസം. അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മൾ വാട്സപ്പുകളിലൊക്കെ വരുന്ന ചില പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥന ഇങ്ങനെയാണ്, വെളാങ്കണ്ണി മാതാവിനോടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഈ പ്രാർത്ഥന നമ്മൾ ഒരു 25 പേർക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ പ്രാർത്ഥന നമുക്ക്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ആഗ്രഹം നമുക്ക് സാധിച്ചു തരും. അല്ലെങ്കിൽ നമ്മളത് അവഗണിക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ദോഷം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ചില മെസ്സേജുകൾ നമുക്ക് കിട്ടാറുണ്ട്. ഇത് നിങ്ങളവർക്ക് ഒരുപക്ഷെ ഇത് പോസിറ്റീവാണോന്ന്, പോസിറ്റീവാണ് ഇതിൻ്റെ ഈ നമുക്ക് ചെയ്തില്ലെങ്കിൽ അത് കിട്ടും, ചെയ്താൽ ഇത് കിട്ടത്തില്ല എന്ന് പറയുന്ന സംഭവം ഒഴിച്ച് ബാക്കിയുള്ള പ്രാർത്ഥന സെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു പ്രഘോഷണം തന്നെ. അതുപോലെ തന്നെ നമുക്ക് ഈ അന്ധവിശ്വാസങ്ങളുടെ ഒന്ന് നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേനും ഒരു പൂച്ച വിലങ്ങ് ചാടുമ്പോൾ, അയ്യോ ഇന്നത്തെ ദിവസം പോയി ഇന്ന് പഠിക്കാൻ ഒന്ന് നല്ല ചോദ്യങ്ങളൊന്നും ഉണ്ടാകുകയല്ല, ഇന്ന് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ എവിടെയും പോകുന്ന വഴിക്ക് ഒരാളെ എതിരെ വരുമ്പോഴത്തേനും, ഓ അവനെ കണ്ടാൽ കണി കണ്ടാൽ ശരിയാകത്തില്ല എന്ന് പറയുന്ന, അതൊക്കെയാണ് അന്ധവിശ്വാസമെന്ന ഇതായിട്ട് പ്രധാനമായിട്ടും വരുന്നത്. സത്യവിശ്വാസത്തിന് ചേരാത്തതും അടിസ്ഥാനരഹിതവുമായ കാര്യങ്ങളുള്ള വിശ്വാസമാണ് അന്ധവിശ്വാസം. ഇപ്പോൾ സ്വീകരിക്കുന്ന തിന്മയാണ്. ദൈവവിശ്വാസത്തിന് നിരക്കാത്ത വിധത്തിൽ അടയാളങ്ങളും ലക്ഷണങ്ങളും ഉപയോഗിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുന്നത് അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസം എന്ന് പറയുമ്പം മഷിനോട്ടം, പ്രശ്നം വെക്കൽ, ശകനം നോക്കൽ, ജാതകം നോക്കൽ എന്നിവയെല്ലാം ഇതിപ്പെടും. ഭാവിയെക്കുറിച്ച് അറിയുന്നതിനെ നടത്തുന്ന കൈനോട്ടം, പക്ഷിശാസ്ത്രം, നക്ഷത്രഫലം, ഇതെല്ലാം ഒന്നാം പ്രമാണത്തിനെതിരായ തിന്മയാണ്. പിന്നെ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുന്ന, പള്ളിയിൽ നിന്നൊക്കെ വീട്ടിലോട്ട് വരുമ്പോഴത്തേനും രാഹുകാലം നോക്കി നിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. രാഹുകാലം രാഹു വന്നു പോയി കഴിഞ്ഞിട്ട് സമയം അത്രയും സമയം വേറെ എവിടെയും പുറത്തു പോയി നിൽക്കും. അതൊക്കെ നമ്മുടെ അന്ധവിശ്വാസപ്പെടുന്നു. ഇപ്പോൾ നമുക്കിപ്പം വളരെ കുറവുണ്ടെങ്കിലും കർണന്മാർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അത് നോക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമുക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങളിലേക്കൊന്നും പോകാതെ, അന്ധവിശ്വാസങ്ങളിലേക്കൊന്നും പോകാതെ നോക്കാം. എൻ്റെ തമ്പുരാനെ, വചനമാകുന്ന ദൈവമേ, അങ്ങ് വിതച്ച വചനമാകുന്ന വിത്ത് നല്ല നിലമെന്ന ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വീണുകൊണ്ട് അത് വലിയ വചനവൃക്ഷമായിട്ട് മാറണമേ. പൊന്നു തമ്പുരാനെ, വചന ദീപമായിട്ട് ജ്വലിക്കുവാൻ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയെ പ്രഘോഷിക്കുവാൻ, അങ്ങയെ പ്രസംഗിക്കുവാൻ, അങ്ങയെ പ്രകാശിപ്പിക്കുവാൻ, അങ്ങയുടെ നിർമ്മല സാന്നിധ്യമായി മാറുവാൻ പ്രിയപ്പെട്ട പൊന്നുമക്കളെ അങ്ങ് പവിത്രീകരിക്കണമേ, നിർമ്മലീകരിക്കണമേ. ഈ നല്ല ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുവാൻ തന്ന വലിയ അവസരത്തെ ഓർത്ത് തമ്പുരാനെ നന്ദി പറയുന്നു. അങ്ങയുടെ നിരന്തരമായ സാന്നിധ്യം എന്നിലും എൻ്റെ കുടുംബത്തിലും ഈ പ്രിയപ്പെട്ട മക്കളിലും ലോകം മുഴുവനിലും ഉണ്ടാവട്ടെ, ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.